അറിയാതെ പോയ സത്യം ഭാഗം രണ്ട്. ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഞാൻ വരും, കാണാൻ എന്നെ അനുവദിക്കണം. അവളുടെ മൂത്ത് നോക്കാൻ കഴിയാതെ പത്രത്തിൽ തന്നെ കണ്ണുനട്ട് ഞാനിരുന്നു. അവൾ പടവുകളിറങ്ങി കരിയരകൾ ഞെരിച്ച് നടന്നകന്നു. നീണ്ട വഴിയിലെ നടത്തത്തിന് അവൾ അല്പം വേഗതം കുറച്ചുവെന്ന് എനിക്ക് തോന്നി. പിന്നിൽ നിന്നൊരു വിളി അവൾ ആഗ്രഹിച്ചില്ലേ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നിൽ എൻ്റെ ശബ്ദമില്ലാന്ന് തോന്നി അവൾ തിരിഞ്ഞു നോക്കാതെ നടന്നു മറഞ്ഞു. ഇന്നും കൺമുന്നിൽ പുറംതിരിഞ്ഞ് നടന്നു പോകുന്ന അവളുടെ രൂപമുണ്ട്. എനിക്കൊരു ഭാര്യ, അത് എന്നും എൻ്റെ സരോജ മാത്രമാണ്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പം എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവൾ പോയ ശേഷം രണ്ടുപേരും എന്നെ വിട്ടുപോയി. മരണത്തിനോ മറ്റു വിശേഷങ്ങൾക്കോ അവൾ വന്നതുമില്ല, അറിയിച്ചതുമില്ല. കാണാൻ വരുമെന്ന് പറഞ്ഞ് അനുവാദം ചോദിച്ചവൾ പിന്നെ ഇവിടേക്ക് വന്നതുമില്ല. അറിയാതെയെങ്കിലും ഒന്ന് കാണാൻ എവിടെയോ എനിക്ക് ദാഹം തോന്നുന്നു. തേടി ചെല്ലാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല. നാളെ 30 കൊല്ലം കഴിയുകയാണ്. അവൾ പോയിട്ട് അവളെ ഇറക്കി വിട്ടാലും മനസ്സിൻ്റെ കോണിൽ അവൾക്കൊരു സ്ഥാനമുണ്ട്. അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു. ഇപ്പോൾ അവൾ മറ്റൊരാളുടെ ഭാര്യയായി അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായി എവിടെയെങ്കിലും കഴിയുന്നുണ്ടാവും. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അള്ളിപ്പിടിക്കാൻ അവൾക്ക് കഴിയോ? ഇല്ല എന്ന് തന്നെ മനസ്സ് പറയുന്നു. തേടി ചെല്ലാൻ മനസ്സ് പലവട്ടം പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ സ്വയം അടക്കി. താൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യം മാത്രം ഇടയ്ക്ക് കുത്തി നോവിക്കുന്നുമുണ്ട്. ഇപ്പോൾ അവൾ എന്നെ ശപിച്ചിട്ടുണ്ടാവുമോ എന്തോ? അവൾക്കതിന് കഴിയോ? അറിയില്ല. നീണ്ട ഇടവഴിയിലേക്ക് നോക്കി അയാൾ ചാരുകസരയിൽ കിടന്നു. മനസ്സിൻ്റെ വേദന ആരോട് പറയാനും ആവുന്നുമില്ല. ചിതലരിച്ച് വിട്ടുപോയ പുസ്തകം വീണ്ടും എന്തിനു തുന്നിക്കെട്ടണം? അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. പടി ഇറക്കി വിട്ടതിൻ്റെ കാരണം ഇപ്പോഴും അവൾ അന്വേഷിക്കുന്നുണ്ടാവുമോ? അയാൾ ചിന്തയിലാണ്ടു. സരോജയെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് അറിയാതെയാണെങ്കിലും മനസ്സ് കൊതിക്കുകയാണ്. എന്താണെന്നറിയില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സരോജയെ കാണാൻ മനസ്സ് തിടുക്കം കാട്ടുന്നു. നരബാധിച്ച മുടികൾ അയാൾ മാടി ഒതുക്കി കണ്ണട തുടച്ച് കസേരയിൽ വെച്ച് ഒന്ന് കണ്ണടച്ചു. ഇടവഴി കരിയിലകൾ ഞെരിച്ചുകൊണ്ട് ഒരു ഓട്ടോ വന്നു നിന്നു. ഇതിപ്പം ആരാവും തന്നെ കാണാൻ വരാനുള്ളത്? വരാനും പോകാനും ആരും ഇല്ല താനും. ആരായാലും കയറി വരട്ടെ. വന്ന ഓട്ടോ തിരിച്ചുപോയി. ദേവനാരായണന് മുറ്റത്തെ ശരലിൽ ആരുടെയോ കാലച്ചു കേട്ടെന്ന് തോന്നി. അയാൾ തല ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന രൂപം അവൾ, എൻ്റെ സരോജ. അയാൾ കാലങ്ങൾക്ക് ശേഷം ആഹ്ലാദചിത്തനായി. സന്തോഷം തിരുതല്ലി അയാളിലെ വാർദ്ധക്യം എവിടെയോ മറഞ്ഞു. എൻ്റെ സരോജ, സരോജ. അയാൾ പിറുപിറുത്തു. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മുഖത്തേക്ക് വീണുകിടുന്ന മുടി മാടിയൊതുക്കി അവൾ പതിയെ നടന്നെടുത്തു. തോളി തൂങ്ങുന്ന ബാഗ് അവൾ നിലത്തേക്ക് വെച്ചു. സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നു ഇവൾ. അവളുടെ ചൈതന്യം കെട്ടടങ്ങിയിരിക്കുന്നു. നന്നേ ക്ഷീണം ബാധിച്ച ദേവനാരായണൻ പതിയെ എഴുന്നേറ്റു. കൂട്ടത്തിൽ വേച്ചു പോയെന്ന ഒരു സംശയം അവൾ വേഗം താങ്ങി. സരോജ, അയാൾ പതിയെ വിളിച്ചു, കാലം എത്ര കടന്നിട്ടും നീ എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരുന്നോ? എന്റെ ദേവേട്ടനും എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? വിറയാർന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു. അയാൾ ഓർത്തു, അവളുടെ ശബ്ദത്തിലെ സ്ഫുടത പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. തലയിൽ അങ്ങിങ്ങായി വെള്ളിവരകൾ കാണാമായിരുന്നു. കൺതടങ്ങളിൽ കറുപ്പ് ബാധിച്ചിരുന്നു. സരോജ, അയാൾ ശബ്ദം താഴ്ത്തി വിളിച്ചു, നീ ഇനിയും എന്നെ തനിച്ചാക്കി പോകുമോ? നിന്നെ ഞാൻ ഇനി ഒരിടത്തേക്കും പറഞ്ഞു വിടില്ല. എൻ്റെ ബുദ്ധിമോശത്തിൽ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. നീ എന്തിനായിരുന്നു സരോജ എന്നെ തേടി വരാൻ ഇത്ര വൈകിയത്? മറുപടി അവളിൽ നിന്നും വന്നില്ല. ഇനിയും നമുക്കൊരു അംഗത്തിന് ബാല്യമുണ്ട് സരോജ. അവൾ ഒന്നിനും മറുപടിയില്ലാതെ പുഞ്ചിരി പിടിച്ചു. സരോജ, ഇനി നീ തിരിച്ചു പോകില്ലെന്ന ഒരു തവണയെങ്കിലും പറയുന്നത് എനിക്ക് കേൾക്കണം. ആ ഒരു വാക്കിനായി ദേവനാരായൺ കാതോർത്തു. ഇല്ല, അവളിൽ നിന്നൊരു തേങ്ങൽ മാത്രം പുറത്തേക്ക് വന്നു. അയാളുടെ ശോഷിച്ച കൈകൾ അവളുടെ കവിൾത്തടം നനയിച്ചൊഴുകിയ കണ്ണീർ വിറയലോടെ തുടച്ചു നീക്കി. വരൂ, അയാൾ ബാഗെടുത്തു. പഴയതുപോലെ ദേവേട്ടായെന്ന് നിനക്കൊന്ന് വിളിച്ചൂടെ? അയാൾ ആ വിളിക്കായി കാതോർത്തു. സരോജ, ദേവേട്ട എന്ന ഒന്ന് വിളിക്ക്. സരോജ, ദേവേട്ട എന്ന ഒന്ന് വിളിക്കില്ലേ നീ? ദേവേട്ട, ആ വാക്കുകൾ അവൾക്ക് മുഴുവിപ്പിക്കാനായില്ല. അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷേ അവൾ ആ കൈകളിൽ നിന്നും താഴേക്ക് പതിച്ചു. സരോജ, എന്റെ സരോജ. ദേവനാരായണൻ തളർന്നു തുടങ്ങിയ അവളുടെ ശരീരം നെഞ്ചോട് അമർത്തിപ്പിടിച്ചു. അയാൾ ഹൃദയം പൊട്ടുമാറി ഉച്ചത്തി വിളിച്ചു, സരോജ, എന്റെ കാത്തിരിപ്പിനൊടുവിൽ നീ വന്നത് ഇതിനായിരുന്നോ? അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞിരുന്നു.
അവളുടെ നിശ്ചലമായ ചുണ്ടുകൾ ദേവേട്ട എന്ന് വിളിക്കുന്നതായി ദേവനാരായണന് തോന്നി. പലരും പിരിഞ്ഞു തുടങ്ങി. അവളുടെ മൺകൂനയ്ക്ക് മുന്നിൽ അയാൾ തളർന്നിരുന്നു. എന്തിനായിരുന്നു താൻ ഇഷ്ടമില്ലാത്ത ഒരു ജന്തുവിനെ പോലെ അവളെ ആട്ടിപ്പായച്ചത്? അവൾക്കൊരു ജീവിതം ആർക്കൊപ്പമെങ്കിലും ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ്. അമ്മയെന്ന അവളുടെ സങ്കല്പം എന്നോടുള്ള സ്നേഹത്തിൽ അവൾ മറന്നുപോയി. സ്നേഹത്തിൻ്റെ പൊൻവസന്തം മാത്രമായിരുന്നു എൻ്റെ സരോജ. ജീവിതത്തിൽ നിന്ന് എൻ്റെ സരോജയെ ഇറക്കിവിട്ടാലും മനസ്സിൽ നിന്ന് അവളെ ഇറക്കിവിടാൻ തനിക്കായിരുന്നോ? ഇല്ല ഇല്ല, എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ താനും അവളും എന്ത് നേടി? ഉള്ളിലടക്കിയ അച്ഛനാകില്ല എന്ന അപമാനം പേറി ഞാൻ മാത്രമായി. ഒടുവിൽ എന്നെയും തേടി എൻ്റെ സരോജ വന്നപ്പോൾ മറച്ചു വച്ച സത്യത്തിന് ഒരു പ്രസക്തി തോന്നിയില്ല. അവൾക്കൊപ്പം വീണ്ടും ജീവിക്കാൻ ഞാൻ വീണ്ടും കൊതിച്ചുപോയി. പക്ഷേ കൊതിച്ചതായിരുന്നില്ല വിധിച്ചത്. എന്നിലെ അച്ഛനും അവളിലെ അമ്മയും കെട്ടടങ്ങി. ഓർമ്മിക്കാൻ ബാക്കി വെച്ച് അവൾ മടങ്ങിപ്പോയി. ദേവനാരായണൻ ചാരുകസേരയിലേക്ക് കിടന്നു. കണ്ണടയെടുത്ത് കസേരയിൽ വെച്ച് തുളുമ്പിയ കണ്ണീർ തുടച്ചു കള നീണ്ട ഇടവഴിയിലേക്ക് കണ്ണുകളയച്ച് കരീരുകൾ ഞെരിച്ച് ഇനി ഒരു കാൽപതനം തന്നെ തേടി വരില്ല എന്ന വിശ്വാസത്തോടെ ദേവനാരായണൻ കണ്ണുകൾ ചേർത്തടച്ചു. പിന്നെയും കുറെ ഓർമ്മകൾക്ക് പിന്നാലെ അയാളുടെ മനസ്സ് പാഞ്ഞു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.